മലയാള സാഹിത്യത്തിന് അമൂല്യങ്ങളായ നിരവധി രചനകൾ സമ്മാനിച്ച പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ശ്രദ്ധേയമായ കൃതികളിലൊന്നാണ് മരുന്ന്. ഞരക്കങ്ങളുടെയും ദിനരോദനങ്ങളുടെയും അലകളുയരുന്ന ജീവിതത്തിന്റെ ഇരുണ്ട കോണുകളെ വലയം വെക്കുന്ന ഈ നോവൽ മരണത്തെ സൗന്ദര്യ തലത്തിൽ ഉദാത്തീകരിക്കുന്നു. മൃത്യുവും മരുന്നും തമ്മിലുള്ള സന്ധിയില്ലാ സമരത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ഈ കൃതി സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് രചയിതാവ് ഒപ്പിയെടുത്ത പുതിയ ജീവിത സ്പന്ദനങ്ങളെയാണ് അനാവരണം ചെയ്തിരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട നോവലുകൾ അപൂർവമായാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വൈദ്യശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികളും ആ രംഗത്തെ ചൂഷണവും നോവലിൽ ഉയർത്തിക്കാട്ടുന്നു. ആശുപത്രി മേഖല പലപ്പോഴും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്. മാനേജ്മെന്റുകളുടെ കച്ചവട താല്പര്യങ്ങളും സ്വാർത്ഥതയും പൊതുസമൂഹത്തിന്റെ വിമർശനത്തിന് എന്നും വിധേയമാകാറുണ്ട്. ആശുപത്രിയിലെ പ്രധാന ഡോക്ടറായ ഡോക്ടർ കാജ, സൂപ്രണ്ടായ ബ്രിഗേഡിയർ താജുദ്ദീൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ മുൻനിർത്തി വൈദ്യശാസ്ത്രത്തിന്റെ രണ്ട് വിരുദ്ധ മേഖലകൾ എടുത്തു കാണിക്കുന്നതാണ് ഈ നോവൽ. രോഗികൾക്ക് എന്നും അത്താണിയാണ് ഡോക്ടർമാർ. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ കണ്ണി ഡോക്ടർമാർ ദൈവത്തിന്റെ അവതാരങ്ങളുമാണ്. ഭിക്ഷുകാര് വൃത്തിയുടെ കാണാപ്പുറങ്ങൾ അനാവരണം ചെയ്യുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് മലയാള നോവലുകളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഔന്നത്യമായി നിലകൊള്ളുന്നു.